സീസണും. ദൈവവചനം നമുക്ക് എപ്പോഴും കിട്ടത്തില്ല. കിട്ടുമ്പോൾ നിങ്ങളത് പെറുക്കിക്കോണം, പെറുക്കിക്കോണം. സ്തോത്രം. എപ്പോഴും അത് കിട്ടത്തില്ല. അതിനാർത്തിയുള്ളവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുവചനത്തിൽ നിന്നാണ് സംസാരിച്ചത്. പുറത്തുനിന്നൊരു കാര്യവും പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്ത് കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും തെളിവായി ദൈവവചനം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ നാളെ നിങ്ങൾക്കത് അങ്ങനെയല്ലല്ലോ, അത് സംശയമാണല്ലോ എന്ന് തോന്നാതിരിക്കേണ്ടതിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. സ്തോത്രം. വേഗത്തിൽ വചനത്തിലേക്ക് വരാം. സ്തോത്രം. രണ്ട് കോരിന്ത്യർ കെഴുതിയ ലേഖനം 5:10 വാക്യം വായിക്കാം. രണ്ട് കോരിന്ത്യർ കെഴുതിയ ലേഖനം 5:10. സ്തോത്രം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടി വരും. ദൈവത്തിൻ്റെ കോടതി മൂന്നാണ്. ഒന്നാമത്തേത് ക്രിസ്തുവിൻ്റെ ന്യായാസനം. രണ്ടാമത്തേത് തേജസിൻ്റെ സിംഹാസനം. മൂന്നാമത്തേത് വെള്ള സിംഹാസനം. ഒന്നാമത്തേത് കോടതി എവിടെയാ കൂടുന്നത്? സ്വർഗത്തിൽ. രണ്ടാമത്തേതോ യഗോശാപാത്ത് താഴ്വരയിൽ. മൂന്നാമത്തേതോ ആകാശവും ഭൂമിയും തീയാൽ ബന്ധുരുകുന്നതായ സന്ദർഭത്തിൽ. ആദ്യത്തെ കോടതിയിൽ നിൽക്കുന്നവർ ആര്? വിശുദ്ധന്മാർ. രണ്ടാമത്തെ കോടതിയിൽ പ്രതികളാര്? ജാതികൾ, ജീവിച്ചിരിക്കുന്നവർ. മൂന്നാമത്തെ കോടതിയിൽ നിൽക്കുന്ന പ്രതികളാര്? അബാലവൃദ്ധം മരിച്ചവർ. സ്തോത്രം. ഹല്ലേലൂയ. ആഴമായി ഗ്രഹിക്കണം, ഉറച്ചിരിക്കണം. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിലെ വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സകല വിശുദ്ധന്മാരും വരും. അവർക്ക് വിധിയുടെ സമയത്ത് കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ, അന്നേരം ഉണ്ടാകുന്ന സാക്ഷികൾ, ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. സ്തോത്രം. അന്ന് എല്ലാ വിശുദ്ധന്മാരും അവിടെ വരേണ്ടി വരും. പക്ഷേ ഒരു ഗുണമുള്ളത് ഈ ന്യായാസനത്തിൽ വരുന്ന, ഈ കോടതിയിൽ വരുന്ന വിശുദ്ധന്മാരാരും എവിടെ പോകേണ്ടി വരത്തില്ല, നരകത്തിൽ പോകേണ്ടി വരില്ല. അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ആര് മാത്രമേ ഇവിടെ വരത്തുള്ളൂ? ജീവപുസ്തകത്തിൽ പേരുള്ളവർ മാത്രമേ അവിടെ വരികയുള്ളൂ. ആമേൻ. അവിടെ കണക്ക് തീർക്കും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. റോമർ കെഴുതിയ ലേഖനം 14:12 വാക്യം വായിക്കാം. റോമർ കെഴുതിയ ലേഖനം 14:12 വാക്യം. റോമർ 14:12. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട്, എല്ലാവരും കേട്ടല്ലോ, പൗലോസ് ഉൾപ്പെടെ സകല വിശുദ്ധന്മാരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ജീവിക്കുന്നവർ നല്ല ബോധ്യമുള്ളവരായിരിക്കണം, കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് കണക്കില്ലാതെ ജീവിക്കരുത്, കണക്കുള്ളവരായി ജീവിക്കണം. സ്തോത്രം. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ ഒന്നവിടെ എത്തുകയില്ല. രണ്ട് കണക്ക് പറഞ്ഞ് തീർക്കുമ്പോൾ പിന്നെ ബാലൻസ് ഒന്നും കാണുകയും ഇല്ല.
മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 25:19 വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. വിളിച്ചവൻ വരും, താലന്തേൽപ്പിച്ചവൻ വരും, വിളിക്കപ്പെട്ടവർ വന്നേ തീരൂ, താലന്തേൽപ്പിച്ചവർ കണക്ക് പറഞ്ഞേ പറ്റൂ. ഹല്ലേലൂയ. ആർക്കും ഒഴിയാൻ പറ്റത്തില്ല. കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ 3-ാം ഭാഗം ഒന്ന് നോക്കി വായിച്ചു. ലൂക്കോസ് 16:2 അതിന്റെ 3-ാമത്തെ ഭാഗം. നിന്റെ കാര്യവിചാരത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരും. നിന്റെ കാര്യവിചാരകത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരും. കൂടിയിരിക്കുന്ന എല്ലാവരോടുമുള്ള ദൂതാണ്. നിന്റെ ജീവിതത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. ദൈവം നിന്റെ മേൽ വല്ലതും ഏൽപ്പിച്ചിട്ടുണ്ടോ, അതിൻ്റെയും കണക്ക് ഏൽപ്പിച്ചു തരിക. പാടുന്നവരായാലും പ്രാർത്ഥിക്കുന്നവരായാലും ദൈവവേല ചെയ്യുന്നവരായാലും ഏതെങ്കിലും തരത്തിൽ താലന്തുകൾ യജമാനൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ കണക്ക് എങ്ങനെ വ്യാപാരം ചെയ്തു, കുഴിച്ചിട്ടോ, അതിൻ്റെയൊക്കെ കണക്ക് ഏൽപ്പിച്ചു തരുവാൻ ഏൽപ്പിച്ചവൻ കണക്ക് ചോദിക്കും. ഇന്ന് നമ്മളൊക്കെ വല്ലവരോടും ഓരോ ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, അത് ശരിയല്ലല്ലോ, ആ സംസാരം ശരിയല്ലല്ലോ, ആ ജീവിത രീതി ശരിയല്ലല്ലോ എന്ന് ചോദിച്ചാൽ നിനക്കെന്നോട് ചോദിക്കാൻ കാര്യമെന്താ എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ ഒരു സത്യം അറിഞ്ഞിരിക്കണം, കാര്യമുള്ളവൻ കാര്യം ചോദിക്കാൻ പോവുകയാണ്. എസക്കിയേലിന്റെ പ്രവചനം 22:14 വായിക്കാം. എസക്കിയേലിന്റെ പ്രവചനം 22:14 ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? എല്ലാരും കേട്ടല്ലോ അല്ലേ. ഇപ്പൊ വല്ലവരും ചോദിക്കുമ്പോഴല്ലേ നമുക്ക് ദേഷ്യം വരുന്നത്. എന്നോട് ചോദിക്കാം, നിനക്ക് എന്നാ കാര്യം? എന്റെ ഇഷ്ടത്തിന് എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ ചെയ്യും, നിനക്ക് ചോദിക്കാൻ എന്നാ കാര്യം? കാര്യമുള്ളവൻ കാര്യം ചോദിക്കും. മനസ്സിലായല്ലോ. സോദരം, ഹല്ലേലൂയ. അന്ന് മുട്ടിടിക്കാതെ നിൽക്കുമോ? അന്ന് കൈകൾ ബലപ്പെട്ടിരിക്കുമോ? അന്ന് നിന്റെ നാവിന് ശക്തി കാണുമോ? കാര്യം ചോദിക്കാൻ കാര്യമുള്ളവൻ ഒരു ദിവസം തൻ്റെ കോടതിയുടെ മുമ്പിൽ, സാക്ഷികളുടെ നടുവിൽ, പുസ്തകത്തിൻ്റെ മുമ്പിൽ നിന്നെ നിർത്തും. ഹല്ലേലൂയ. ഇത് ശരിയാണെന്ന് വിചാരിക്കുന്നോ, ചുമ്മാ പറയുന്നു എന്ന് തോന്നുന്നു എന്ന് വിചാരിക്കുന്നുവോ? സംഭവിക്കുമോ? സംഭവമാണോ? സ്തോത്രം. മടങ്ങി വരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ എന്തിനൊക്കെ ഇവിടെ വിധിയുണ്ടാകും, പ്രതിഫലം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആർക്കെങ്കിലും അത് ഓർമ്മയുണ്ടോ? എന്തിനൊക്കെ വിധിയുണ്ട്? ചിന്തകൾക്ക് അഥവാ ആലോചനകൾക്ക്, രഹസ്യങ്ങൾക്ക്. ഓ ഹല്ലേലൂയ. 3, വാക്കുകൾക്ക്. വാക്കുകൾക്ക്, വാക്കുകൾക്ക്. ചുമ്മാതെ സംസാരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, അർത്ഥമില്ലാതെ സംസാരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, വെറുതെ സംസാരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിന്റെ ഓരോ വാക്കിനും വിലയുണ്ട്, മറക്കരുത്. ആമേൻ. സദൃശവാക്യങ്ങൾ 14:23 ഒന്ന് വായിക്കണം. സദൃശവാക്യങ്ങൾ 14:23, വാക്കുകൾക്ക് വിലയുണ്ട്, വാക്കുകൾ സൂക്ഷിക്കണം. മറ്റുള്ളവരെ നിസാരമാക്കിയോ തരം താഴ്ത്തിയോ മോശമായോ ഒക്കെ സംസാരിക്കുമ്പോൾ ഓർക്കണം,
ഇതെല്ലാം ടേപ്പിൽ വെക്കുന്നുണ്ട്. ഒരു ദിവസം അത് മുമ്പിൽ പ്ലേ ചെയ്യും. എല്ലാ തൊഴിലും കൊണ്ടും ലാഭം വരും. എല്ലാ തൊഴിലും കൊണ്ടും ലാഭം വരും. അതര ചർവണം കൊണ്ടോ ഞെരുക്കമേ വരും. അല്ലോ, മനസ്സിലായോ? ഏത് തൊഴിലിനും ലാഭമുണ്ട്. ചുമ്മാ ഇരുന്ന് വർത്തമാനം പറയുന്നവർക്ക് ജീവിതത്തിൽ ഞെരുക്കമേ വരുമെന്ന്. അതുകൊണ്ട് ഒരു തൊഴിലും ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഭാഷയിൽ കരിയല വാരി നീട്ടി ചാമ്പലാക്കി വിറ്റാൽ കാശ് കിട്ടും. അതൊരു തൊഴിലാണ്. ഏത് തൊഴിലിനും ലാഭമുണ്ട്. ചുമ്മാ വർത്തമാനം പറയുന്നവർക്ക്, അതര ചർവണം നടത്തുന്നവർക്ക് ഞെരുക്കമേ വരും. വാക്കുകൾ പിടിക്കപ്പെടും. ഒരു ചെറിയ സംഭവം ഓർപ്പിക്കട്ടെ. ഒരു യുവാവ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ആ സ്നേഹബന്ധം തുടർന്ന് കൊണ്ടുപോകുന്നതിന് അവന്റെ മാതാപിതാക്കൾ തടസ്സമായിരുന്നു. ഒറ്റ മോനേ ഉള്ളൂ. എന്നാൽ പെൺകുട്ടിയുമായുള്ള ഇവന്റെ അടുപ്പം മാതാപിതാക്കളെക്കാൾ വലുതായിരുന്നതുകൊണ്ട് ഒടുവിൽ അവൾ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ തടസ്സം നിൽക്കുന്നവരെ തട്ടാൻ പറഞ്ഞു. സ്നേഹിക്കുന്നവൾക്ക് വേണ്ടി പ്രസവിച്ച അമ്മയെയും ജനിപ്പിച്ച അപ്പനെയും അവൻ കൊന്നു. കല്യാണം കഴിഞ്ഞു. ദിവസങ്ങൾ മുമ്പോട്ട് പോയി. മാതാപിതാക്കളെ കൊന്നതാരെന്ന് അറിയാൻ വയ്യ. ഇവൻ തന്നെ പോലീസുകാരെയും കോടതിയൊക്കെ സ്പീഡാക്കി എന്റെ അപ്പനെയും അമ്മയെയും കൊന്നവരെ വെറുതെ വിടരുത്. അങ്ങനെയൊക്കെയുള്ള പുള്ളികളുണ്ടല്ലോ, കുഴപ്പം ഉണ്ടാക്കിയിട്ട് അവര് തന്നെ അന്വേഷിച്ച് കിടക്കുന്നത്. സൂത്രം എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട അധികാരികളെ സ്പീഡാക്കി. ഒരു തുമ്പും അവർക്ക് കിട്ടുന്നില്ല. പക്ഷേ ബുദ്ധിമാനായ ജഡ്ജി വളരെ വിദഗ്ധമായി ഇവരുടെ ബെഡ്റൂമിന് മുകളില് വളരെ ചെറുതായ ഒരു ടേപ്പ്, പവർഫുള്ളായ ടേപ്പ് രാത്രിയിൽ ഓൺ ചെയ്തു വെക്കും. അതിരാവിലെ ഇവരാരും എഴുന്നേൽക്കുന്നതിന് മുമ്പേ പുള്ളിയെ എടുത്തുകൊണ്ട് പോവും. ഒന്നും പിടിക്കാൻ കിട്ടുന്നില്ല. പിന്നെ ഒരു ദിവസം ഇവനെ വിളിച്ച് ചോദിച്ചു, കുഞ്ഞേ, നിന്റെ അപ്പനെയും അമ്മയും കൊന്നതിൽ നിനക്ക് വല്ല പങ്കുമുണ്ടോ? കാരണം നീ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. ആ ബന്ധത്തിൽ എന്തെങ്കിലും വിഷയമുണ്ടോ? എന്റെ അപ്പനെയും അമ്മയും ഞാൻ കൊല്ലുമോ? സ്തോത്രം. ദിവസങ്ങൾ പിന്നെയും മുമ്പോട്ട് പോയി. എല്ലാ ദിവസവും ഈ ബുദ്ധിമാനായ ജഡ്ജി വളരെ വിദഗ്ധമായി ഈ പവർഫുള്ളായ ടേപ്പ് ബെഡ്റൂമിന്റെ മുകളിൽ വെക്കുകയും എടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഈ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവും ഏതോ വിഷയത്തിലൊന്ന് ഇടറി മുഷുവുണ്ടായി. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ അപ്പനെയും അമ്മയെയും കൊല്ലുവാനുള്ള കാരണം നീയാണടി എന്ന് പറഞ്ഞു. പലതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു വാചകം കൂടെ വന്നു. അതും എല്ലാം പിടിച്ച് എൻ്റെ കൂട്ടത്ത് ഇതും കൂടെ പിടിച്ചു. ജഡ്ജി പിറ്റേന്ന് രാവിലെ ഒന്ന് പുള്ളി പൊക്കിക്കൊണ്ടുപോയി. പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടി തുമ്പ്. എൻ്റെ അപ്പനെയും അമ്മയെയും കൊല്ലുവാനുള്ള കാരണം നീയാണടി. അന്നും പോലീസ് അധികാരികളുടെ മുമ്പിൽ അവൻ ചെന്നു. വല്ല തുമ്പും ഉണ്ടായോ? അന്നും ചോദിച്ചു, നിന്റെ കൈ, നിന്റെ ഭാഗത്ത് വല്ല വീഴ്ചയുണ്ടോ? നിനക്ക് വല്ല കൈയുമുണ്ടോ? ഇല്ല. വിദഗ്ധമായി പിടിച്ചിരുന്ന ഈ ടേപ്പ് ജഡ്ജി അവന്റെ മുമ്പിൽ ഓൺ ചെയ്തു. അന്നേരം തന്റെ സ്വന്തം വായാലുള്ള വാക്കുകൾ പുറത്തു വന്നു. അങ്ങനെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. നിന്റെ വാക്കുകൾ പിടിക്കപ്പെടും, നിന്റെ വാക്കുകൾ പിടിക്കപ്പെടും, നിന്റെ വാക്കുകൾ പിടിക്കപ്പെടും. സൂക്ഷിച്ച് ജീവിക്കണം, സൂക്ഷിച്ച് സംസാരിക്കണം. വായിൽ വരുന്നതൊക്കെ വിളിച്ചു കൂവിയിട്ട് ഓർമ്മയില്ലെന്നും തട്ടിക്കളഞ്ഞാലൊന്നും പോകത്തില്ല, പിടിക്കപ്പെടും. സ്തോത്രം. മടങ്ങി വരാം. ഇനിയും എന്തിനൊക്കെ അന്ന് വിധിയുണ്ടാകും.
എന്തിനൊക്കെ പ്രതിഫലം കിട്ടും എന്നുള്ളത് ഒരു രണ്ട് കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് അവിടം വിടാം. നാല്, നടപ്പുകൾക്ക് വിധിയുണ്ടാകും. യോഗ്യമായ നടപ്പിന് പ്രതിഫലവും അല്ലാത്തതിന് നഷ്ടവും സംഭവിക്കും. വായിക്കാം സദൃശവാക്യങ്ങൾ 5:21. മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, ദൈവത്തിന്റെ ദൃഷ്ടിയിലിരിക്കുന്നു. എല്ലാം കേട്ടോ, മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു. അടുത്ത്, അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. മനുഷ്യന്റെ നടപ്പൊക്കെയും ദൈവം തൂക്കി നോക്കുന്നു. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീ നടക്കുന്നു, നിന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. സൂത്രം, ഇന്ന് ഓരോരുത്തരും എവിടെയൊക്കെ പോകുന്നെന്നും പോകുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്നും ആർക്കും ഒരു പിടിയില്ല. ഓരോരുത്തർ എവിടേക്കാണ് പോകുന്നത്? ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പോകും, പോകുന്നത് അങ്ങോട്ടാണ്. ഇവിടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പോകും, എവിടെ പോകണമെന്തോ. പിന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോഴും ചെറിയ സത്യം പറഞ്ഞിട്ട് പോവില്ല, പരിചോദിക്കുക എവിടെ പോകുന്നു, പറഞ്ഞിട്ട് എന്താ കാര്യം, എപ്പോ വരും, വരുമ്പം കണ്ടോണം. പിന്നെ ഓത്രം ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു, എന്നാ പിന്നെ പോണോ, നിനക്കറിയാം, ഒരു ചങ്ങല എന്റെ കല്ലിട്ടരെ. ആ പിന്നെ അല്ലാതെ പുള്ളിക്കാരി തീട്ടില്ലെങ്കിലും നിങ്ങൾ ഇടുന്നത് നല്ലതാണ് കേട്ടോ. സൂത്രം, ഹല്ലേലൂയ. മനുഷ്യന് നിന്റെ വഴി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, നിന്റെ രഹസ്യ വഴി ഒട്ടും കണ്ടുപിടിക്കാനൊക്കത്തില്ല. പക്ഷേ കാണുന്നവൻ നീ പോകുന്നിടത്തൊക്കെ നിന്റെ കാലിൻ്റെ കീഴേ നിന്റെ പാദം വയ്ക്കുന്നിടത്തെല്ലാം വരവരച്ചിട്ടിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 13:27 വാക്യം വായിക്കാം. എന്റെ കാൽ നീ ആമത്തിലിട്ടു. എല്ലാം കേട്ടോ, എന്റെ കാൽ ദൈവം ആമത്തിലിട്ടു. ആ എന്റെ നടപ്പൊക്കെയും കുറിച്ചു വെക്കുന്നു. എല്ലാരും കേട്ടോ, എന്തോ ആ കുനിഞ്ഞിരിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ, എന്റെ നടപ്പ് ഒക്കെയും നീ കുറിച്ചു വയ്ക്കുന്നു. രാത്രിയിലതും പകലത്തതും അറിഞ്ഞു പോകുന്നതും അറിയാതെ പോകുന്നതും എല്ലാം കുറിച്ചു വയ്ക്കുന്നു. അടുത്ത്, എന്റെ കാലടികളുടെ ചുറ്റും എന്റെ കാലടികളുടെ ചുറ്റും വരവരയ്ക്കുന്നു, വരവരയ്ക്കുന്നു. ഓരോരുത്തരുടെയും കാലടി എവിടെ കൂടെയൊക്കെ പോയി, എപ്പോഴൊക്കെ പോയി, കൃത്യമായിട്ട് വരവരച്ച് കുറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ലല്ലോ അല്ലേ, മനസ്സിലായോ? എന്തോ വരവരച്ച് കുറി കുറിച്ചു വച്ചിരിക്കുന്നു. ഓക്കേ, പ്രൈസ് ദി ലോർഡ്. നടപ്പൊക്കെയും അവൻ കുറിച്ചു വയ്ക്കുന്നു. അതുകൊണ്ട് തമ്പുരാൻ തന്നെ പറയുക, ഉപദേശം തന്നിട്ടുണ്ട്, വചനം തന്നിട്ടുണ്ട്, പ്രമാണം തന്നിട്ടുണ്ട്, ആരെയും പോകുന്ന വഴിക്ക് പിടിച്ചു നിർത്താനും പിടിച്ചിരുത്താനും കാലിന് ചങ്ങലയിടാനൊന്നും ഞാൻ വരുന്നില്ല. നടന്നോ പെയ്ക്കോ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് അവിടെ വെച്ച് കാണാം. വല്ലതും മനസ്സിലായോ? എന്തോ സഭാപ്രസിംഗിയുടെ പുസ്തകം 11:9. സഭാപ്രസിംഗിയുടെ പുസ്തകം 11:9. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക. സന്തോഷിച്ചോ? യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും, എല്ലാരും കേട്ട, ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക. പിടിച്ചാ നിക്കൂലല്ലേ, അതുകൊണ്ട് ദൈവം തന്നെ പറയാ, ബോധിച്ച പോലെ, ബോധിച്ച പോലെ നടന്നു, ബോധിച്ച വഴിക്ക് പോയിക്കോ, ബോധിച്ചതുപോലെ ജീവിച്ചോ. അടുത്ത്, എന്നാൽ ഇവയൊക്കെയും നിമിത്തം, ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. അതുകൂടെ അറിഞ്ഞിരിക്കണം കേട്ട, ഇവ ഒക്കെ ഇവ നിമിത്തം ഞാൻ നിന്നെ ന്യായവിസ്താരത്തിന് വരുത്തും. അവിടെ വെച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. പ്രൈസ് ദി ലോർഡ്.
തൽക്കാലം ഞാൻ അവിടെ വിടട്ടെ. നടപ്പ്, നല്ല നടപ്പാണ് നിൻ്റെതെങ്കിൽ, നല്ല ഉദ്ദേശത്തിന് വേണ്ടിയുള്ള നടപ്പാണെങ്കിൽ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള നടപ്പാണെങ്കിൽ, മറ്റുള്ളവരുടെ ആശ്വാസത്തിന് വേണ്ടിയുള്ള നടപ്പാണെങ്കിൽ, ദൈവത്തിന് വേണ്ടിയുള്ള നടപ്പാണെങ്കിൽ, ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള നടപ്പാണെങ്കിൽ, ഉപകാരത്തിനായുള്ള നടപ്പാണെങ്കിൽ, ഉദ്ദേശം നല്ലതെങ്കിൽ, നിന്റെ ഓരോ നടപ്പിനും പ്രതിഫലം കിട്ടും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നഷ്ടം വരും, മൈനസ് ചെയ്യും. അത് ഞാൻ പിന്നെ പറയാം. സ്തോത്രം. ഇനിയും ഈ കോടതിയിൽ വിധിക്കുന്നത്, കൊണ്ടുവന്ന് ബോധ്യപ്പെടുത്തുന്നത് പ്രവൃത്തികളാണ്. പ്രവൃത്തികൾ, സകല പ്രവൃത്തികളും അവിടെ വരും. വാസ്തവത്തിൽ പ്രതിഫലം കൊടുക്കാനാണ് ഉദ്ദേശം. ചിന്തകൾക്ക് പ്രതിഫലം, രഹസ്യങ്ങൾക്ക് പ്രതിഫലം, വാക്കുകൾക്ക് പ്രതിഫലം, നടപ്പുകൾക്ക് പ്രതിഫലം, പ്രവൃത്തികൾക്ക് പ്രതിഫലം. അർഹമായാൽ അത്, അർഹതയില്ല എങ്കിൽ നഷ്ടങ്ങൾ. സങ്കീർത്തനം 62:12 വായിക്കാം. സങ്കീർത്തനം. കർത്താവേ, ദയയും നിനക്കുള്ളതാകുന്നു, ദയയും നിനക്കുള്ളതാകുന്നു, നീ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. നീ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. സഹോദരിയെ, സഹോദര, മറ്റൊരാളിന്റെ പ്രവൃത്തിക്ക് നീ ശിക്ഷ വാങ്ങിക്കണ്ട. മറ്റൊരാളിൻ്റെത് നിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയുമില്ല. നിന്റേതിന് നിനക്ക്, നിന്റേതിന് നിനക്ക്, ഓരോരുത്തന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സന്തോഷമുള്ളവർക്ക് മാത്രം ഹല്ലേലൂയ പറയാം. റോമരിക്കരി ലേഖനൻ 2:6 ഓരോരുത്തനും, ഓരോരുത്തിക്കും അവരവരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യും. നല്ല പ്രവൃത്തിയാണ് ചെയ്തതെങ്കിൽ, ഹല്ലേലൂയ, അതിന് പകരം കിട്ടുന്നത് പ്രതിഫലമായിരിക്കും, അത് അനുഗ്രഹമായിരിക്കും. തമ്പുരാൻ പറയുകയാണ്, അതെല്ലാം എൻ്റെ മുമ്പിൽ കുറിച്ചു വച്ചിരിക്കുകയാണ്, കുറിച്ചു വച്ചിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65:6 യെശയ്യാവിന്റെ പ്രവചനം 65:6 അത് എന്റെ മുമ്പാകെ എഴുതി വെച്ചു, അത് എന്റെ മുമ്പാകെ എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ പകരം വീട്ടിയല്ലാതെ അടങ്ങിയിരിക്കില്ല. പകരം വീട്ടേണ്ടതിന് പകരം വീട്ടും, പ്രതിഫലം കൊടുക്കേണ്ടതിന് പ്രതിഫലം കൊടുക്കും. അടുത്ത, അവരുടെ മാർവിടത്തിലേക്ക് തന്നെ ഞാൻ പകരം വീട്ടി. എന്ന് വെച്ചാൽ അവനവന്റെ കൈ തന്നെ കൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തികൾ ഇന്ന വിധമെന്ന് ആർക്കും അറിയത്തില്ല. അന്നതെല്ലാം വെളിപ്പെടുത്തും. പ്രതിഫലത്തിനർഹമായതാണെങ്കിൽ പ്രതിഫലം കിട്ടും. പ്രതിഫലത്തിനർഹമല്ലെങ്കിൽ അത് നഷ്ടങ്ങൾ ഉളവാക്കും. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ സൂക്ഷിക്കണം. പ്രതിഫലത്തിനിടയാക്കുന്നതേ ആകാവൂ. പ്രതിഫലം നഷ്ടപ്പെടുത്തരുത്. ഞാൻ പറഞ്ഞല്ലോ, നല്ല ചിന്തയ്ക്ക് പോലും പ്രതിഫലമുണ്ട്. രഹസ്യങ്ങൾ, രഹസ്യമായ കാര്യങ്ങൾ നല്ലതാണെങ്കിൽ, നീ സൂക്ഷിക്കുന്ന രഹസ്യങ്ങൾ സഭയ്ക്ക് ദോഷം വരുത്താനുള്ള കാര്യങ്ങൾ പുറത്തായാൽ, രഹസ്യം പുറത്തായാൽ നഷ്ടം എന്നുണ്ടെങ്കിൽ, അത് രഹസ്യമായി സൂക്ഷിച്ചാൽ അത് നിനക്ക് പ്രതിഫലം കിട്ടും. ചില രഹസ്യങ്ങൾ നമ്മൾ തുറന്നുവിട്ടാൽ ദൈവനാമത്തിന് അപമാനമായിരിക്കും, ദൈവസഭയ്ക്ക് കേടായിരിക്കും. അങ്ങനെയുള്ളത് നീ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നോ, നിനക്ക് പ്രതിഫലം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
വാക്കുകൾക്ക് പ്രതിഫലം, നടപ്പുകൾക്ക് പ്രതിഫലം, പ്രവൃത്തികൾക്ക് പ്രതിഫലം. ജീവിച്ചിരിക്കുമ്പോൾ ദൈവമക്കളെ ഇതിനെല്ലാം ഒരു ഫലമുള്ളതാണ്, ഒരു പ്രതിഫലം കിട്ടേണ്ടതാണ്, ഇല്ലെങ്കിൽ അത് അപ്പക്കെട്ടമാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തെ ബുദ്ധിയോടെ ഓരോ ദിവസവും നടത്തുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്ലാതെ നമ്മുടെ ഈ പാട്ടും ആരാധനയും ഒക്കെ നല്ലതാണ് കേട്ടോ, കൂടുതലായിട്ട് ചെയ്യണം, അപ്പോൾ തന്നെ വാക്യം കൂടെ ശ്രദ്ധിച്ചോണം. പ്രൈസ് ദ ലോർഡ്. അല്ലാതെ ഈ പുറമേയുള്ള ഈ പരിപാടി മാത്രം കൊണ്ട് വിജയിക്കുമെന്ന് വിചാരിക്കരുത്. ജീവിതമാണ് ഏറ്റവും മെയിൻ, അതിൻ്റെ കൂടെ ഇതും വേണം. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ശ്രദ്ധിക്കുക, ജീവിതം ഒരു വിതയാണ്. വിതയ്ക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഒടുവിലെ കൊയ്യും. കൊയ്യുമ്പോൾ ദുഃഖിക്കാതിരിക്കണമെങ്കിൽ വിതയ്ക്കുമ്പോൾ സൂക്ഷിച്ചു വിതയ്ക്കണം. കേട്ടോ കേട്ടോ, കൊയ്യുമ്പോൾ വിഷമിക്കാതിരിക്കണമെങ്കിൽ വിതയ്ക്കുമ്പോൾ സൂക്ഷിക്കണം. രണ്ടു നോക്ക്, വിവരിക്കാൻ ഞാൻ പോകുന്നില്ല. ഉൽപ്പത്തി 18-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചു. അവിടെ യഹോവയും രണ്ട് ദൂതന്മാരും വന്നു. അബ്രഹാം എന്ത് ചെയ്തു? മരത്തിൻ്റെ തണലിൽ കൊണ്ടിരുത്തി. ഓരോ ഇടങ്ങഴി ഓരോരുത്തർക്ക് വെച്ച് മാവെടുത്ത് അപ്പം ചുട്ടു. കാള, നല്ല പശുക്കിടാവ് വെട്ടി ഇഷ്ടംപോലെ ഇറച്ചി കൊടുത്തു, ഇഷ്ടംപോലെ വെള്ളവും കൊടുത്തു. ഇങ്ങോട്ട് നോക്കേ, ഇവര് വിശന്ന് വന്നവരല്ല, തിന്നാൻ വന്നവരല്ല. പട്ടിണി കൊണ്ട് വന്നതല്ല. സ്തോത്രം. പക്ഷെ അവനത് ചെയ്തു. സംഭവിച്ചത് നിനക്കറിയണോ? മരത്തണലിൽ ഇവരെ പിടിച്ചിരുത്തി. ഇവന്റെ കൊച്ചുമക്കൾ 40 വർഷം മരുഭൂമിയിൽ നടന്നപ്പോൾ മരത്തണലിരുത്തിയ സ്തോത്രം, അബ്രഹാമിന്റെ കൊച്ചുമക്കൾക്ക് മരുഭൂമിയിൽ എ സി ഇട്ട് കൊടുത്തു. ഇവിടെ വെച്ചു കൊടുത്തത് മരത്തണൽ, 40 വർഷം എ സി. ഓരോ ഇടങ്ങളിൽ അപ്പം ചുട്ടു കൊടുത്തു. 40 വർഷം കൊച്ചുമക്കൾക്ക് ഓരോരുത്തർക്ക് ഓരോ ഇടങ്ങഴി എന്തോ കൊടുത്തു, മന്ന കൊടുത്തു, ഇറച്ചി തൂക്കാതെ കൊടുത്തു. ദൈവം ഇറച്ചി തൂക്കാതെ കൊടുത്തു. വെള്ളം തൂക്കാതെ കൊടുത്തു. ദൈവം വെള്ളം അളക്കാതെ കൊടുത്തു. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. അതുകൊണ്ട് മക്കളെയും കൊച്ചുമക്കളെയും ഓർത്തെങ്കിലും നല്ലത് ചെയ്യണം കേട്ട, അവർക്ക് വേണ്ടിയെങ്കിലും നല്ലത് ചെയ്തോളൂ. സ്തോത്രം. ഹല്ലേലൂയ. ജീവിതം ഒരു വിതയാണ്, ജീവിതം ഒരു വിതയാണ്. കാര്യം മനസ്സിലായവർക്ക് ഹല്ലേലൂയ പറയാമോ? പ്രതിഫലം കൊടുക്കുവാൻ യേശുവിതാ വരാൻ പോവുകയാണ്. വെളിപ്പാട് 22-ാം അധ്യായം 12-ാം വാക്യം. വെളിപ്പാട് 22:12. ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കും. ഓരോരുത്തരും അവനവന്റെ അവളവളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്, പ്രതിഫലം എന്റെ പക്കലുണ്ട്. സന്തോഷമുള്ള രണ്ട് കരം ഉയർത്തിയ ഒരു ഹല്ലേലൂയ പറയാം. പ്രതിഫലം കൊടുക്കുവാൻ യേശു ന്യായാസനത്തിലിരിക്കുകയാണ്. അപ്പോൾ പ്രതിഫലം കൊടുക്കേണ്ട സമയം. എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണമെങ്കിൽ, ഓരോരുത്തരും പ്രതിഫലം വാങ്ങാൻ പോവുകയാണ് ജീവിതത്തിൽ. ഓരോരുത്തരുടെയും എത്ര കാലമാണ് ക്രിസ്ത്യൻ ജീവിതം എനിക്കറിയത്തില്ല. കൃപയാൽ എനിക്കിപ്പോഴേ 50 വർഷമായി. ഓരോരുത്തർക്ക് ഓരോ കണക്കാണ്. എന്നാണോ നീ ദൈവകൃപയിലൊന്ന് ജീവസൂത്രം പേരെഴുതപ്പെട്ടത്, അന്ന് മുതൽ നിന്റെ മരണം വരെ, അല്ലെങ്കിൽ യേശുവിൻ്റെ വരെ വരെ, അതാണ് ക്രിസ്തീയ ജീവിതം, ആയുസ്. അതിനുള്ള പ്രതിഫലം വിഭാഗിക്കാൻ പോവുകയാണ്. പ്രതിഫലം സൂത്രം. ഈ പ്രതിഫലം പ്രാപിക്കുവാൻ ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവാർത്തയിൽ വന്ന് DC സാമുവൽ
പ്രസംഗിച്ചതിനുള്ള പ്രതിഫലം അവിടെ വച്ചിരിക്കുകയാണ്. അപ്പൊ ദൂതന്മാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്, അവരെല്ലാം കാണുകയാണ് ഇതിനടുത്ത് പ്രസംഗിച്ചതിനുള്ള പ്രതിഫലം വച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിക്കും ജീവിതത്തിനും ഓരോ കാര്യങ്ങൾക്കുള്ള പ്രതിഫലം കറക്റ്റായിട്ടുള്ളത് അവിടെ വച്ചിട്ടുണ്ട്. ആ പ്രതിഫലം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര പ്രതിഫലമല്ലേ? നീതിയായിട്ട്, ന്യായമായിട്ട് പ്രതിഫലം. പക്ഷേ അത് പ്രാപിക്കണമെങ്കിൽ തീയിലെന്ന പോലെ കയറിയ വേണം ചെല്ലണം, എങ്കിലേ കിട്ടത്തുള്ളൂ. സ്തോത്രം. ഒന്ന് കോരിന്ത്യർക്കെതിരെ ലേഖനം 3:12-15 വായിക്കാം. ഒന്ന് കോരിന്ത്യർ 3:12-15. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ, എന്നിവ പണിയുന്നുവെങ്കിൽ, അവനവന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് വെളിപ്പെട്ടു വരും. വെളിപ്പെട്ടു വരും. അടുത്ത് ആ ദിവസം അതിനെ തെളിവാക്കും. അടുത്ത് അത് തീയോടെ വെളിപ്പെട്ടു വരും. എങ്ങനെ വെളിപ്പെട്ടു വരും? തീയോടെ വെളിപ്പെട്ടു വരും. ശ്രദ്ധിച്ചു കേൾക്കണം. അടുത്ത് വായിക്കേ. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന്, തീ തന്നെ ശോധന, അന്ന് ശോധന ചെയ്യും. അടുത്ത് ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ, ഒരുത്തൻ ചെയ്ത പ്രവൃത്തിയിൽ ദൈവത്തിന് പ്രസാദം, ദൈവം അത് അംഗീകരിച്ചിരിക്കുന്നു, ദൈവത്തിന് എന്നവണ്ണമാണ് അവനത് ചെയ്തതെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. കേട്ടോ എല്ലാവരും? ഒരുത്തന്റെ ജീവിതം, ഒരുത്തന്റെ പ്രവൃത്തി, ഒരുത്തനും ചെയ്തത് മനുഷ്യർക്ക് കാണിക്കാനല്ല, ഷൈൻ ചെയ്യാനല്ല, മനുഷ്യന്റെ കയ്യടി വാങ്ങിക്കാനല്ല, ദൈവത്തിനെന്ന വണ്ണം, ദൈവം പ്രസാദിക്കത്തക്കവണ്ണം ചെയ്തു എങ്കിൽ ആ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രതിഫലവും അവനെ കിട്ടും. ഇല്ല, അടുത്ത ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ, ഒരുത്തന്റെ പ്രവൃത്തി തീ കൂടെ പോകുമ്പോൾ വെന്തുപോയെങ്കിലോ, അവന് ഛേദം വരും. എന്ന് പറഞ്ഞാൽ അവന്റെ പ്രതിഫലം നഷ്ടപ്പെടും. അടുത്ത് താനോ രക്ഷിക്കപ്പെടും. താൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ താൻ തീരത്തില്ല, അവന് സ്വർഗത്തിൽ പോവാം, നരകത്തിൽ പോകില്ല. അടുത്ത് എന്നാൽ തീൽ കൂടി എന്ന പോലെ അത്രേ. ഓ, കഷ്ടമായ ഒരു കാര്യമാണ്. വല്ല മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോ ഇനി എന്റെ പ്രതിഫലം, എന്റെ ഒരു ദിവസത്തെ പ്രതിഫലം, ഒരു ശുശ്രൂഷയുടെ പ്രതിഫലം, നിങ്ങളുടെ ഒരു ജീവിതത്തിന്റെ പ്രതിഫലം, നിങ്ങൾ ചെയ്ത കാര്യത്തിന്റെ പ്രതിഫലം, നിങ്ങൾ ജീവിച്ച കാര്യത്തിന്റെ പ്രതിഫലം അവിടെ വച്ചിരിക്കുകയാണ്. അയ്യോ, എല്ലാവർക്കും ഭയങ്കര ഇത്ര ഭയങ്കര പ്രതിഫലം ഉണ്ടല്ലോ. ശരിയായിട്ട് ഓരോരുത്തർക്കുമുള്ള ഇവിടെ കാണിക്കുന്ന, ഇവിടെ ബഹളം വയ്ക്കുന്ന അതിന്റെ ശരിയായ പ്രതിഫലം അവിടെ വച്ചിരിക്കുകയാണ്. ഓരോന്നിനും പ്രതിഫലം ഉണ്ടല്ലോ. അത് കാണുമ്പോൾ എല്ലാവരും കൈയടിക്കും, ഭയങ്കര പ്രതിഫലമാണ്. പക്ഷെ ആ പ്രതിഫലം വാങ്ങാൻ വേണ്ടി ബന്ധപ്പെട്ടവർ, ഞാൻ എൻ്റെ ഭാവനയെ പറയുകയാണ്, അവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടോക്കൺ അവൻ്റെ കയ്യിൽ കൊടുക്കും. ഈ ടോക്കനും കൊണ്ട് പ്രതിഫലം വാങ്ങിക്കാൻ പോകണം. എവിടെ കൂടെ പോകണം? തീ കൂടെ പോകണം. അപ്പോൾ പ്രതിഫലം എടുത്തു കൊടുക്കുന്ന കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കും, എവിടെയാ ടോക്കൻ? ശകലം ചാമ്പലിരിക്കുകയാണ്. എന്തോ ആയിരുന്നു കാര്യം. തീ കൂടെ വന്നപ്പോഴേ ബന്ധുപോയി. ഇവിടെ കാണിച്ചതൊക്കെ ഈ പ്രഹസനം, ഈ ആവർപാടം, ആളുകളെ എല്ലാം കയ്യടി വാങ്ങിച്ച ഈ വേലകളും വേലത്തരങ്ങളും ഒക്കെ എന്തോ ആയിരുന്നു തന്റെ കൃഷി ജീവിതത്തിന്റെ പണി ജീവിതം. വൈക്കോല്, മരം, പുല്ല്, ഭയങ്കര പരിപാടിയായിരുന്നു. ആടിച്ച് പൊളിച്ചില്ല എല്ലാം. എല്ലാരും പറഞ്ഞു ഭരണം കാണും കേട്ടോ. സ്തോത്രം, ഭയങ്കരമായിരുന്നു. സ്തോത്രം, വന്ന് കാണേണ്ടതായിരുന്നു. എന്തായിരുന്നു? വയ്ക്കോല്, പുല്ല്, മരം. അപ്പൊ ടോക്കണ് ചാമ്പല്, ശരി നീ പോ. എവിടെ പോവാം? സ്വർഗത്തിൽ പറ്റോ? പാവം പറയലൊക്കെ അവിടെ ഇരിക്കുന്നു.
മനസ്സിലായ. അതേസമയം വേറൊരാൾ ഇങ്ങോട്ട് വന്നു, അവന്റെ ജീവിതത്തിന്റെ പ്രതിഫലം ഇവിടെ വെച്ചിരിക്കുന്നു. പക്ഷെ അവനെ ആരും അറിഞ്ഞില്ല, കയ്യടി കിട്ടിയില്ല. ചെയ്തതെല്ലാം ദൈവത്തിനെന്ന് വിചാരിച്ചവൻ ചെയ്തു. ആരുടെ അംഗീകാരത്തിന് വേണ്ടി ചെയ്തില്ല, മനുഷ്യന്റെ അംഗീകാരം കിട്ടാൻ അവൻ ചെയ്തില്ല, മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവൻ ചെയ്തില്ല. എല്ലാം ദൈവത്തിനെന്ന് വിചാരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചെയ്തു. അവനും ടോക്കൻ കിട്ടി, ഇതിനകത്തോടെ പോയി തുറന്ന് കാണിച്ചു. എന്താ പൊന്ന്? കുറച്ചേ ഉള്ളൂ പൊന്ന്, കുറച്ചേ ഉള്ളൂ പൊന്ന്. വക്കോലിന്റെ വീതം ഇല്ല, പുല്ലിന്റെ വീതം ഇല്ല, മരത്തിന്റെ വീതം ഇല്ല, പൊന്ന്. തീ കൂടെ വന്നപ്പോ എന്ത് ചെയ്ത്? മിന്നുകയാണ്, മിന്നുകയാണ്. വലിയ അറിയപ്പെട്ട ആളല്ല, കയ്യടിയൊന്നും കിട്ടിയില്ല, വലിയ ഷൈൻ ചെയ്തില്ല, നാലു പേരറിഞ്ഞില്ല. പൊന്ന്. വല്ലതും മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? അന്ന് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതം ഹല്ലേലൂയ പത്ത് പേരെ കാണിക്കുന്ന പരിപാടിയാണോ? പുല്ലാണോ? വൈക്കോലാണോ? മരമാണോ? അതോ വിലയേറിയ കല്ല്, വെള്ളി, പൊന്ന്? ഏതാണ് നമ്മുടെ പ്രവൃത്തികൾ? ഏതാണ് നമ്മുടെ ജീവിതം? അന്ന് പ്രതിഫലം കിട്ടുന്നതാണോ അതോ അതോ തീയാൽ ഛേദം വന്നിട്ട് താൻ മാത്രമായി രക്ഷ പ്രാപിക്കുന്നതാണോ? താൻ മാത്രം രക്ഷപ്പെടും, പക്ഷെ തീയിൽ കൂടെ എന്ന പോലെ. മനസ്സിലാകുന്നു, മനസ്സിലാകുന്നു. കാര്യം മനസ്സിലായവർക്ക് കര ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ശരി, തൽക്കാലം ഞാൻ അവിടെ വിടട്ടെ. ഈ ന്യായാസനത്തിൽ വെച്ചാണ്, അല്ലെങ്കിൽ ബേമ എന്ന് പറയുന്ന ഈ സിംഹാസനത്തിൽ വെച്ചാണ് കിരീടങ്ങൾ കൊടുക്കുന്നത്. പൊൻകിരീടം എന്നൊരു കിരീടമുണ്ട്. അത് നോർമലി എല്ലാവർക്കും ഉള്ളത് തന്നെ, സാധാരണയുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കിരീടമാണ് പൊൻകിരീടം. വെളിപ്പാട് ദിവസവും നാലാമത്തെ ആയി നാലാം വാക്യം, അഞ്ചിന്റെ ഒമ്പതാം വാക്യം, പത്താം വാക്യം പെട്ടെന്ന് വായിച്ചേ. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, യെസ്, വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം, അവരുടെ തലയിൽ പൊൻകിരീടം. അഞ്ചാം അധ്യായം 9-10, അഞ്ചാം അധ്യായം 9-10. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കി വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന്, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ അവരെ രാജ്യവും രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. രാജ്യവും എന്ന് വായിക്കുന്നത് കിങ്സ് ആൻഡ് പ്രീസ്റ്റ്സ്, രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. എന്ന് വെച്ചാൽ സ്വർഗത്തിൽ ചെല്ലുന്ന എല്ലാവർക്കും നോർമലി പൊതുവേ ലഭിക്കുന്ന ഒരു കിരീടമാണ് പൊൻകിരീടം. എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് വ്യത്യസ്തതയുള്ളതാണ്. സ്തോത്രം. അടുത്ത് നമ്മുടെ ദൈവോദനത്തിൽ വായിക്കുന്നത് ജീവകിരീടമാണ്, ജീവകിരീടം. വെളിപ്പാട് പുസ്തകം 2-10 വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-10 വാക്യം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തരം വിശ്വസ്തനായിരിക്കും, മരണപര്യന്തം വിശ്വസ്തനായിരിക്ക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ഇത് ഓരോ തരത്തിലുള്ള സ്വഭാവമുള്ളവർക്ക്, ഓരോ കാര്യങ്ങൾ സഹിക്കുന്നവർക്ക്, അനുഭവിക്കുന്നവർക്ക് വ്യത്യസ്തമായി നൽകുന്ന കിരീടങ്ങളാണ് ഞാനിപ്പോൾ ഇനി പറയുന്നത്. ഒന്ന്, ജീവകിരീടം. അതാർക്ക്? ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷകളെ സമചിത്തതയോടെ സഹിച്ച് അതിന്മേൽ ജയിക്കുന്ന ജയാളികൾക്ക് കിട്ടുന്ന കിരീടമാണ് ജീവകിരീടം. ഹല്ലേലൂയ.
സന്തോഷമുള്ളവർക്ക് ഒരു ഹല്ലേലൂയ പറയാം. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 1:12 വാക്യം കൂടെ വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1:12 വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷകൾ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. എല്ലാരും കേട്ടല്ലോ, കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. സ്തോത്രം. ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ സമചിത്തതയോടെ സമാധാനത്തോടെ അതിനെ നേരിടണം. പെറുപിറുക്കരുത്, ആരെയും കുറ്റം പറയരുത്. പരീക്ഷാകാലം നീ വളരെ സൂക്ഷിക്കണം. പരീക്ഷാകാലത്ത് നിന്നെ തകർക്കുവാൻ ശത്രു പല തന്ത്രങ്ങൾ ഉപയോഗിക്കും. അവിടെ ജ്ഞാനത്തോടെ വിവേകത്തോടെ ആ പരീക്ഷ എഴുതി നീ പാസ്സാകണം. ഹല്ലേലൂയ. അതിൽ ജയിച്ചാൽ ജയാളികൾക്ക്, പരീക്ഷയിൽ ജയിക്കുന്ന ജയാളികൾക്ക്, 1000 പരീക്ഷയിൽ തോറ്റാലും ഇത് കിട്ടത്തില്ല, ഒറ്റ പരീക്ഷയിൽ ജയിച്ചാൽ ഇത് കിട്ടും. ചിലർ ഒരുപാട് എഴുതി എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ഞാൻ എന്ത് പരീക്ഷകൾ സഹിക്കുന്നറിയാവോ. മാത്രം പക്ഷെ എല്ലാത്തിനും തോറ്റല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ കോപം എന്ന് പറയുന്ന ഒറ്റ പരീക്ഷയിൽ ജയിക്കാറുണ്ട്. ഒറ്റ പരീക്ഷ എന്തെല്ലാം പരീക്ഷകളല്ലേ. സ്തോത്രം. ജയിക്കണം. ജയിച്ചാൽ നീ ജീവകിരീടം പ്രാപിക്കും. ഇനി സ്തോത്രം. 2 കിരീടം വാടാത്ത കിരീടം. അത് ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശുദ്ധിയോടെ തികയ്ക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. ഒന്ന് കൊരിന്ത്യരുടെ ലേഖനം 9:22-23 വായിച്ചു. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഒന്ന് കൊരിന്ത്യർ 9:22 വരാണോ വായിക്കുന്നേ? അതെ. ആ വായിച്ചു. 9:22 വായിച്ചു. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുത് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടും. അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അടുത്ത. അതോ അവർ വാടുന്ന കിരീടവും. അവര് വാടുന്ന കിരീടവും. നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ വിശുദ്ധിയോടെ തികയ്ക്കണം. വർജനം ആചരിക്കേണ്ട കാര്യങ്ങളിലെല്ലാം വർജനം ആചരിക്കണം. നമുക്ക് തൊട്ടുകൂടാത്തത് തുടരുത്, ചെയ്തുകൂടാത്തത് ചെയ്യരുത്. ഒരുപാട് ചെയ്യുന്നതിലല്ല, വ്യവസ്ഥ പ്രകാരം കാര്യങ്ങൾ ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രമാണം അനുസരിച്ച് ചെയ്യുന്നത് മാത്രമേ ദൈവം അംഗീകരിക്കുകയുള്ളൂ, അല്ലാതെ ഒത്തിരി ചെയ്തു എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ലേ. ഹല്ലേലൂയ. പ്രമാണമനുസരിച്ച് വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾ തികയ്ക്കുന്നവർ പ്രാപിക്കുന്ന കിരീടമാണ് വാടാ കിരീടം. അത് കേൾക്കുമ്പോഴേ ഒരു സുഖമുണ്ടല്ലേ, വാടാത്ത കിരീടം. ഇവിടത്തതെല്ലാം വാടുന്നത്, പൊടിയടിക്കുന്നത്, തുരുമ്പ് വരുന്നത്, സ്തോത്രം, കാലങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ പഴകുന്നത്, പക്ഷേ മറ്റത് വാടാത്തത്. സ്തോത്രം. ഇനിയും അടുത്ത കിരീടം ഏതാണ്? പ്രശംസ കിരീടം. ഇതാർക്കാണ്? ആത്മാക്കളെ നേടുന്നവർക്ക്. വായിക്കാം. 1 ലേഖനം 2:59 വാക്യം. 1 പ്രശംസ കിരീടമോ ആർ ആകുന്നു? നിങ്ങളും അല്ലയോ?
എന്ന് പറഞ്ഞാൽ തെസലോനിക്കയിലെ വിശ്വാസികളെ നോക്കിയിട്ട് പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ പ്രശംസാ കിരീടം നിങ്ങളാണ്. ആത്മാക്കളെ നേടുന്ന സഹോദര, ആത്മാക്കളെ നേടുന്ന സഹോദരി, നിനക്ക് ദൈവം തരുന്ന കിരീടത്തിന്റെ പേര് കേട്ടോ, പ്രശംസാ കിരീടം. ഓ, ഇവിടെ ആരും നിന്നെ പ്രശംസിക്കണ്ട, ഇവിടെ ആരും നിന്നെ പുകഴ്ത്തണ്ട, അവർ നിന്നെ അവഗണിച്ചോട്ടെ, അവർ നിന്നെ തള്ളട്ടെ, അവർ നിന്നെ ദുഷിക്കട്ടെ, അവർ നിന്നെ ഉപേക്ഷിച്ച് കളയട്ടെ. അതിനെ ഓർത്ത് നീ ഭാരപ്പെടാതെ, നീ ആത്മാക്കളെ നേടുന്നുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. നീ സുവിശേഷം അറിയിക്കുന്നുണ്ടോ? ഒന്ന് കൊരിന്ത്യർക്കെതിരെ ലേഖനം 9:16 വാക്യം, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ, ഞാൻ മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നു എങ്കിൽ, എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. എല്ലാരും കേട്ടല്ലോ, ഒന്നുമില്ല. അടുത്ത, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. അടുത്ത, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ, ഞാൻ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ, എനിക്ക് അയ്യോ കഷ്ടം, എനിക്ക് അയ്യോ കഷ്ടം. നമ്മൾ അയ്യോ കഷ്ടം പറയുന്ന എപ്പോഴാ, വീട്ടിൽ നിന്നൊരു ഫോൺ വന്നിരുന്നു, ഭയങ്കര പ്രശ്നമാണ് കേട്ടത്, അയ്യോ കഷ്ടമായി പോയി, ഈ മാസം ശമ്പളം കിട്ടിയില്ല, അയ്യോ കഷ്ടം, പലർക്കും പ്രൊമോഷൻ കിട്ടി എനിക്ക് കിട്ടിയില്ല, അയ്യോ കഷ്ടം. ഹല്ലേലൂയ. പിന്നെ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, എന്തെല്ലാം കാര്യത്തിൽ അയ്യോ കഷ്ടം പറയുന്നു. ഇന്ന് ഞാൻ ആരോടും സുവിശേഷം പറഞ്ഞില്ല, എനിക്ക് അയ്യോ കഷ്ടം, പലരും പറഞ്ഞു. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക്, ആമേൻ. ഒരു കാര്യം കൂടെ ഇത് പറയുമ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ ആത്മാക്കൾ അഥവാ സുവിശേഷത്താൽ വിടുവിക്കപ്പെടുന്ന ആത്മാക്കൾ കിടക്കുന്നത് എവിടെയെന്ന് നീ അറിഞ്ഞിരിക്കണം. അവർ കാരാഗ്രഹത്തിനകത്ത് കിടക്കുകയാണ്. അവരെ സുവിശേഷം പറഞ്ഞ് പുറത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. കാരാഗ്രഹത്തിൽ അടച്ചവൻ, പാരമ്പര്യത്തിന്റെ കാരാഗ്രഹം, പാപത്തിന്റെ കാരാഗ്രഹം, ജാതീയമായ കാരാഗ്രഹം, ഇന്നത്തെ പല സ്വതന്ത്രം ഇഷ്ടമുള്ള വിഷയങ്ങളുടെ സ്വാധീനത്തിൽപ്പെടുന്ന കാരാഗ്രഹങ്ങളിൽ അവരെ അടച്ചിട്ട് കാരാഗ്രഹ പ്രമാണിയായ സാത്താന്റെ ഏജന്റന്മാർ അവിടെ വാതിൽക്കൽ ക്യൂ നിൽക്കുകയാണ്, കാവൽ നിൽക്കുകയാണ്. ആരും പോയി അവനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാതിരിപ്പാൻ. അവിടെ പോയി സുവിശേഷം പറഞ്ഞ് അവനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ നീയും ഈ കാരാഗ്രഹ വാതിൽ നിൽക്കുന്ന പുള്ളിയുമായിട്ട് പോരാടേണ്ടി വരും. പോരാടുമ്പോൾ ചിലപ്പോൾ നിനക്കും വലതുമൊക്കെ കിട്ടും. പ്രൈസ് ഹല്ലേലൂയ. അതൊക്കെ സഹിക്കാൻ തയ്യാറായാലേ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. കേട്ടോ, അതിനുവരെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് നീ അവരെല്ലാവരും രക്ഷിച്ചോണേ, 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 എനിക്കിതിനൊന്നും വയ്യ കർത്താവ്, നീ രക്ഷിച്ചോളൂ, നിനക്ക് പറ്റുമല്ലോ, രക്ഷിച്ചോ, 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 രക്ഷിച്ചോ കർത്താവ്. 21 ആയിരിക്കാൻ പോവാണ്, എല്ലാവരും രക്ഷിക്കപ്പെട്ടോട്ടെ. സ്തോത്രം. യെശയ്യാവിന്റെ പ്രവചനം 42:22, യെശയ്യാവ് 42:22. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. ഇത് മോഷ്ടിച്ചും കവർച്ച ചെയ്യും പെട്ട ഒരു ജനമാകുന്നു. അടുത്ത, അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലും പാരമ്പര്യങ്ങളിലും പലവിധമായ ബന്ധനങ്ങളിലും അവർ കുടുങ്ങിക്കിടക്കുകയാണ്, പാപ സ്വഭാവങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അടുത്ത, കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. സാത്താൻ അവരെ എവിടെ അടയ്ക്കപ്പെട്ടിരിക്കുന്നു? കാരാഗ്രഹത്തിൽ അവരെ അടച്ചിട്ടിരിക്കുന്നു. കേട്ടോ, സൂത്രം, നിങ്ങളൊക്കെ വിടുതൽ പ്രാപിച്ച് ഇവിടെ വരാൻ വേണ്ടി ഓരോ സഹോദരന്മാരും സഹോദരിമാർ പ്രാർത്ഥനയിൽ പോരാടുക മാത്രമല്ല, പിന്നെ എന്തുമാത്രം പല വിഷയങ്ങളില് ഈ അടച്ചിട്ട് കാവൽ നിന്നവനോട് പോരാടിയിട്ടെന്ന് അറിയാമോ? നീയൊക്കെ വെളിയിൽ വന്നതേ. സ്തോത്രം. അടുത്ത ഭാഗം വായിക്ക്. അവർ കവർച്ചയായി പോയി, സാത്താൻ അവരെ കവർന്നുകൊണ്ട് പോയി, ആരും വിടുവിക്കുന്നില്ല, അവരെ ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായി പോയി, സാത്താൻ അവരെ കൊള്ളയടിച്ചോണ്ട് പോയി, മടക്കി തരുക എന്ന് ആരും പറയുന്നതുമില്ല. എല്ലാരും സ്തോത്രം 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്, ഈ കാവൽ നിൽക്കുന്നവന്റെ അടുത്ത് നിന്ന്. ഇത് ദൈവത്തിന്റെ വകയാണ്, വിട് എന്ന് പറയാൻ തയ്യാറാകുന്നില്ല.
ഇതെന്റെ ദൈവത്തിന്റെ ജനമാണ്, ഇത് ദൈവസൃഷ്ടിയാണ്, ഇവരെ ദൈവത്തിന് വേണം. ഈ കഴുതയെ കൊണ്ട് ഗുരുവിന് ആവശ്യമുണ്ട്. ഇവിടെ നമുക്കേ നട്ടല്ലില്ല, പിന്നെ എന്തോ ചെയ്യും? നമുക്കേ നട്ടല്ലില്ല. ഞാൻ ഇടയ്ക്ക് ഇവിടെ പറഞ്ഞു തോന്നുന്നു, മിസ്രയീമിലെ സ്വതരം ജനിക്കുന്ന ഇസ്രായേലരുടെ ആരെയാണ് കൊല്ലേണ്ടത് അല്ലെങ്കിൽ സ്വതരം നദിയിലെറിയേണ്ടത്? ആമ്പിള്ളാരെ. പെണ്ണുങ്ങളെ ഒന്നും ചെയ്യണ്ട, അവരിരിക്കട്ടെ, അവർ പിന്നെ എങ്ങനെയാണെങ്കിലും ഇരുന്നുള്ളത്. ഉപദേശത്തിനും വിശുദ്ധിക്കും വചനത്തിനും വേണ്ടി നട്ടല്ലോടെ നിൽക്കുന്ന ആണുങ്ങളുണ്ടല്ലോ, ആണുങ്ങളിലുമുണ്ട് പെണ്ണുങ്ങളിലുമുണ്ട്, പുരുഷത്വമുള്ളവരെ മറ്റു ആണുങ്ങളിലുമുണ്ട് പെണ്ണുങ്ങളെ. എന്ത് ചെയ്യായി? സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ, അങ്ങനെയെങ്കിൽ അങ്ങനെ, നീ പറയണത് ശരി, നീ പറയണത് അങ്ങനെ ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, എങ്ങനെ ആയാലും കുഴപ്പമില്ല. എടാ നീ പെണ്ണ്, ദൈവസഭയ്ക്കകത്ത് പെണ്ണിനെയല്ല വേണ്ടത്, ആണിനെ വേണം. ദൈവസഭയ്ക്കകത്ത് ജനിക്കുന്നവർ ആണായിരിക്കണം. സ്തോത്രം. അവൻ്റെ നേരെയാണ് പോരാട്ടം, അവൻ്റെ നേരെയാണ് പ്രശ്നം. പക്ഷേ ആണിനെ ജനിപ്പിച്ചവനാണായി നിന്നാൽ ബാക്കി കാര്യം ദൈവം നോക്കിക്കൊള്ളും. വിശ്വസിക്കുന്നവർക്കൊരു ഹല്ലേലൂയ പറയാം. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ, പ്രാർത്ഥിക്കുക മാത്രമല്ല, സാത്താൻകാരാഗ്രഹത്തിൽ അടച്ചിട്ടിരിക്കുന്ന ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ വിടുവിച്ചു കൊണ്ടുവരുവാൻ, ദൈവത്തിൻ്റെ സങ്കടം മാറ്റുവാൻ നീ ആത്മാക്കൾ നേടണം. എന്നാൽ നിനക്ക് പ്രശംസാ കിരീടം കിട്ടും. ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ട് എന്ത് പ്രയോജനം? ഇവിടെ ഒരു വലിയ പരിപാടി കിട്ടിയെന്ന് വെച്ചോ, അംഗീകാരം കിട്ടി, അടുത്ത വൈകിട്ട് നമ്മുടെ കാറ്റ് പോയി, എല്ലാം പോയില്ലേ? മറ്റേ അവിടെ വല്ലതും കിട്ടിയ അഞ്ചും പത്തും ദിവസത്തേക്ക് കോടാകോടി 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 വർഷമല്ലയോ, അവസാനമില്ലല്ലോ, വല്ലതും അവിടെ കിട്ടുമോ? സ്തോത്രം. നമ്മുടെ ഇവിടുത്തെ ഉച്ചയും കുത്തി നടപ്പല്ല, ഇവിടത്തത് കിട്ടാൻ വേണ്ടിയല്ലയോ. അവിടത്തേതിന് വേണ്ടി ശ്രമിക്കുന്നവർക്കായ ദൈവത്തിന് സ്തോത്രം, വരുവാനുള്ളത് അന്വേഷിക്കുന്നവർക്കായ ദൈവത്തിന് സ്തോത്രം. സന്തോഷമുള്ളവർക്ക് ശക്തമായ ഒരു ഹല്ലേലൂയ പറയാം. ശരി, അടുത്ത കിരീടം തേജസ്സിന്റെ കിരീടമാണ്. അതാർക്കെന്ന് ചോദിച്ചാൽ ഇടയാ ശുശ്രൂഷ ചെയ്യുന്നവർക്കാണ് സ്തോത്രം. ഒന്ന് പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കാം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഇടയാ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ സ്തോത്രം. അത് അപ്പോ എന്റെ 1 പത്രോസ് 5:4 വായിച്ചേ, എന്നാ 3 കൂടെ വായിക്കാം. ഇടവകകളുടെ മേൽ കർത്തൃത്വം, ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അത്യക്ഷത ചെയ്യുവീൻ. ഇത് ഇടയന്മാർക്കുള്ള ദൈവീക സന്ദേശമാണ്. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസിന്റെ വാടാ, വേറെ ഒന്ന് നേരത്തെ പറഞ്ഞ വാടാത്ത കിരീടം ഇതല്പം കൂടെ കൂടിയതാണ് കേട്ടത്, തേജസിന്റെ. സ്തോത്രം. കർത്താവിന് പ്രസാദകരമായി ദൈവമേൽപ്പിച്ച ആട്ടിൻകൂട്ടത്തെ ശരിയായി പരിപാലിക്കുന്ന, മുഖം നോക്കാതെ ശുശ്രൂഷിക്കുന്ന, ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തെ പരിപാലിച്ച് ഏൽപ്പിച്ചവൻ്റെ രാജ്യത്തിലെത്തിക്കുന്ന, മനസ്സിലാവുന്നോ? ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തെ പരിപാലിച്ച് ഏൽപ്പിച്ചവൻ്റെ രാജ്യത്തിലെത്തിക്കുന്ന ഇടയന്മാർക്ക് ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വെച്ച് തേജസ്സിൻ്റെ വാടാത്ത കിരീടം കൊടുക്കും. സ്തോത്രം. ഒടുവിലത്തെ കിരീടം നീതിയുടെ കിരീടമാണ്. 2 തീമത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം
ഏഴ് എട്ട് വാക്യങ്ങൾ വായിക്കാം. രണ്ട് തിമത്തിയോസ്, ഞാൻ നല്ല പോർ പോരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. അടുത്ത ഭാഗം കൂടെ, നീതിയുടെ രാജ ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിന് എനിക്ക് തരും. അടുത്ത, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്ന ഏവർക്കും തന്നെ. സ്തോത്രം. ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ, ഹല്ലേലൂയ, നീതിയുടെ ന്യായാധിപതിയായ യേശു പ്രത്യക്ഷനാകുമ്പോൾ ആ കിരീടങ്ങൾ വിഭജിക്കപ്പെടും. സ്തോത്രം. നീതിയുടെ ന്യായാധിപതി ആ ദിവസത്തിൽ എനിക്ക് തരും. ആർക്ക്? പൊരുതി ജയിച്ചവർക്ക്. പൊരുതി ജയിച്ചവർക്ക്, പൊരുതി തോറ്റവർക്കല്ല, പൊരുതി ജയിച്ചവർക്ക്. പോരാട്ടമുണ്ട് കേട്ടോ, പ്രശ്നമുണ്ട് കേട്ടോ. ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ട ജീവിതമാണ്. ക്രിസ്ത്യാനിയെ, വിശ്വാസിയെ, ദൈവവഴലെ, നീ കളിക്കളത്തിലല്ല, നീ പോർക്കളത്തിലാണ്. പോരാട്ടമുണ്ട്, നീ യുദ്ധക്കളത്തിലാണ്. ചിലരുടെ മന്ദമായ ജീവിതവും അലസ ജീവിത രീതിയും കാണുമ്പോൾ നീ ഏത് കളത്തിലാ? പടക്കളത്തിലാണോ, പോർക്കളത്തിലാണോ, അതോ കളിക്കളത്തിലാണോ? ക്രിസ്തീയ ജീവിതം കളിയല്ല, വിളയാട്ടല്ല. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയാ. നീ സേവിക്കുന്ന ദൈവം ആര്? കരുണയുള്ളവൻ ശരിയാണ്, ദയയുള്ളവൻ ശരിയാണ്, മനസ്സിലുള്ളവൻ ശരിയാണ്, സ്നേഹവാൻ ശരിയാണ്. അപ്പോൾ തന്നെ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. കളിക്കരുത്. ദൈവസ്നേഹയ്ക്ക് കൊടുക്കേണ്ട ഭയം, കൊടുക്കേണ്ട ഭക്തി, കൊടുക്കേണ്ട ബഹുമാനം, നല്ല ബോധത്തോടെ വേണം ഇതൊക്കെ ചെയ്യാൻ. ജീവിതത്തിൽ നല്ല ബോധം വേണം. സൂത്രം. പൊരുതി ജയിച്ചവർക്ക് പോരാട്ടമാണിത്. പൗലോസ് പ്രബോധിപ്പിക്കുക. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 14:23 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 14:23. എവിടെയാ വായിക്കുന്നേ? സൂത്രം. സൂത്രം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 14:23 വാക്യമാണോ വായിച്ചത്? പ്രൈസ് ദ ലോർഡ്. എന്നാൽ അതിന്റെ 22 വാക്യം നോക്ക്. സൂത്രം. ആ യെസ്, വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും. ആ വായിച്ച ഭാഗം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണെന്നും പറഞ്ഞ് പ്രബോധിപ്പിച്ചു. ഇന്നത്തെ ശിഷ്യന്മാരുടെ മനസ്സിനെ ഉറപ്പിക്കുന്ന എങ്ങനെയെന്നറിയാം? ഇങ്ങോട്ട് വാ, കയ്യങ്ങോട്ട് നീട്ട്, ഇങ്ങനെ ഒന്ന് ആടെ, നമുക്കൊരു പ്രശ്നം എല്ലാം തരുന്നു കേട്ടോ, ഫ്രീ പോയിക്കോ. എന്ത് സുഖമെന്നറിയാമോ? അത് ശിഷ്യന്മാരുടെ മനസ്സ് കലക്കുകയാണ്. ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. എങ്ങനെ? സ്തോത്രം. വിശ്വാസത്തിൽ നിലനിൽക്കണം. അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ്. മനസ്സിലാവുന്നോ?
ദൈവവചനം വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ പറയാം. സ്തോത്രം. അപ്പോൾ ഈ കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോഴും പൊരുതുമ്പോഴും ഒരു കാര്യം ഓർത്തോണം, ഈ നിയമം വിട്ടു പോകരുത്, വ്യവസ്ഥിതി വിട്ടു പോകരുത്. രണ്ട് തീമത്യോസിന്റെ ലേഖനം രണ്ടാമധ്യായം അഞ്ചാം വാക്യം, രണ്ട് തീമത്യോസിന്റെ ലേഖനം രണ്ടാമധ്യായം അഞ്ചാം വാക്യം. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായ്കയിൽ കിരീടം പ്രാപിക്കില്ല. എല്ലാരും കേട്ടോ, ഒരുത്തൻ മല്ല് കെട്ടിയാലും. ഭയങ്കര പരിപാടികളാണ്, ഭയങ്കര പരിപാടി, ക്രൂസേഡ് പരിപാടി, ടി വി പരിപാടി, എന്തെല്ലാം ഇപ്പൊ ആളുകളെ ആകർഷിക്കുക, എന്തെല്ലാം നമ്പരുകൾ എന്നറിയാം, നമ്പരുകൾ, എന്തൊക്കെ നമ്പരുകൾ കാണിച്ചാലും ശരി, എത്ര മല്ല് കെട്ടിയാലും ശരി, ചട്ടപ്രകാരം 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 പോരാടുന്നില്ല എങ്കിൽ കിരീടം. നമ്മുടെ പണ്ടത്തെ പി ടി ഉഷ ഓടി ജയിച്ചത് കൊണ്ട് എന്തോ കിട്ടി, ധാരാളം ഒന്നും കിട്ടിയില്ലയോ, മെഡലുകൾ കിട്ടി. നമ്മളും ഓടാറുണ്ട്, പിള്ളേർ വീഴാൻ പോകുമ്പോൾ പിടിക്കാൻ ഓടും, ബസ് വരാൻ നേരത്തിന് കയറാൻ ഓടും, അടുക്കളയിലെ സാധനം കരിയാൻ നേരത്തിന് ഓടും, പിന്നെ പിള്ളേർ വീഴാൻ നേരത്തിന് ഓടും, എന്തെല്ലാം ഓട്ടമാണ് നമ്മൾ ഓരോ ദിവസം ഓടുന്നത്. ഇത്രയും കാലം നിങ്ങൾക്ക് വല്ലതും കിട്ടിയ? എന്തൊരു ഓട്ടമെന്ന് പറഞ്ഞാൽ ചില ഇടക്ക് ഞാനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഓടിക്കൊണ്ടിരിക്കും, ഞാനായതുകൊണ്ട് കിട്ടിയില്ല. എന്താ കിട്ടാത്തേ? നീ ഓടുന്നതിന് ഒരു ചട്ടവും ഇല്ല, നീ ഓടുന്നതിന് ഒരു നിയമവും ഇല്ല. ബസ് കയറാൻ ഓടി, ബസ് വന്നപ്പോഴോടി, കുറുകെ ഓടി, വണ്ടി വന്നപ്പോ പേടിച്ചോടി, വണ്ടിയിൽ കയറാനോടി, ഒരുപാട് ഓട്ടം ഓടി, പക്ഷെ നിനക്കൊന്നും കിട്ടിയില്ല. കാരണം നിന്റെ ഓട്ടത്തിനൊരു പ്രമാണമില്ല, നിന്റെ ഓട്ടത്തിനൊരു വ്യവസ്ഥയില്ല, നിന്റെ ഓട്ടത്തിന് ചട്ടമില്ല. പി ടി ഉഷ ചട്ടപ്രകാരം ഓടി, അതുകൊണ്ട് അവൾക്ക് മെഡൽ കിട്ടി. നമ്മൾ വെറുതെ ഓടി മുടിയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷമുള്ളവർക്ക് ഒരു ഹല്ലേലൂയ പറയാം. സമയക്കുറവിനാണ് ഞാൻ അധികം വിവരിക്കുന്നില്ല, അടുത്ത മീറ്റിംഗിൽ ഇനി സാധിക്കുന്നിടത്തോളം തീർക്കാം എന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ ഓടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സ്വർഗത്തിൽ പ്രതിഫല വിഭജനത്തിൻ്റെ സമയത്ത് ന്യായാസനത്തിൽ നിന്നോ, സ്തോത്രം, കിരീടങ്ങൾ കൊടുക്കും. ഈ ഒരാളിനെ എല്ലാ കിരീടവും കൂടെ ഞാൻ അടുക്കി അടുക്കി വയ്ക്കുമെന്ന് ആരും വിചാരിക്കരുത്. സ്തോത്രം. അവരുടെ കിരീടം ബേസായിട്ടുള്ള ഒരു കിരീടമായിരിക്കും. അതിൻ്റെ പുറത്ത് നോക്കുമ്പോൾ, ഈ പ്രത്യേകതകൾ കാണുമ്പോൾ അവരങ്ങനെയുള്ള അർഹരായവരെന്ന് മനസ്സിലാക്കണം. അവരുടെ കിരീടത്തിൽ മുത്തുകളിരുന്നാൽ അവരാരാണ്? ആത്മാക്കളെ നേടിയവരാണ്. വാടാതെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരുന്നാൽ അവര് ഏൽപ്പിച്ച ശുശ്രൂഷ വിശുദ്ധിയോടെ തികച്ചവരാണ്. പിന്നെ സ്തോത്രം, തേജസ് കൊണ്ട്, തേജസ് 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 കൊണ്ട് ഇങ്ങനെ കണ്ണം ചിപ്പിക്കുന്ന രീതിയിൽ ഇരുന്നാൽ അവര് ഇടയന്മാരാണ്. ഹല്ലേലൂയ. പിന്നെ ഒരു സ്പെഷ്യലായ നീതി വെളിപ്പെടുത്തുന്ന നീതിയുടെ സിമ്പൽ കണ്ടാൽ അത് പൊരുതി ജയിച്ചവർക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാതെ അഞ്ചാറ് കിരീടം എടുത്ത് ഞാൻ പുറത്ത് പുറത്ത് ചട്ടിയെടുക്കും പോലെ വയ്ക്കുമെന്ന് വിചാരിക്കരുത്. സ്തോത്രം. ഒന്നും ഇല്ലാത്ത സാധാരണക്കാർക്ക് കിട്ടുന്നത് ചട്ടി പോലത്തെ ഒരു വട്ടത്തൊപ്പി സാധനമായിരിക്കും. നിന്റെ കിരീടം എങ്ങനെ ഇരിക്കും? ഒന്ന് 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 ഭാവനയിൽ കണ്ടു നോക്കാം, എങ്ങനെ ഇരിക്കുമെന്ന്. സ്തോത്രം. ചിലരൊക്കെ അന്ന് തിളങ്ങി നിൽക്കുമ്പോൾ പ്രതിഫലമൊക്കെ അങ്ങ് ലോറിക്കണക്കിന് വാങ്ങിച്ച് കൂട്ടുമ്പോൾ വല്ലതും കിട്ടുമോ എനിക്ക് അവിടെ? സ്തോത്രം. ശാന്തമായിട്ട് ചിന്തിക്കുക. ഇവിടെ അംഗീകാരങ്ങളുണ്ട്, ബഹുമാനമുണ്ട്, സ്വീകരണമുണ്ട്. അവിടെ
അവിടെ അവിടെ സ്തോത്രം. സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, ഇവിടത്തേതിലൊന്നും വലിയ കാര്യമില്ല. അവിടെ വല്ലതുമുണ്ടോ? അവിടെ വല്ലതുമുണ്ടോ? ദൈവമക്കളോട് സ്നേഹമായി പറയട്ടെ, നമ്മൾ നിത്യമായി വസിക്കുന്നത് ഇവിടെയല്ല. ഗൾഫിലായാലും നാട്ടിലായാലും നമ്മൾ പരദേശികളാണ്. ഗൾഫിലായാലും അമേരിക്കയിലായാലും നമ്മൾ പരദേശികളാണ്. നമ്മുടെ സ്വദേശം എവിടെ? അവിടെ. സ്വദേശം അവിടെ. അവിടെ വല്ലതും സമ്പാദിച്ചിട്ടുണ്ടോ? അവിടെ ചെന്നാൽ വല്ല പ്രതിഫലവും കിട്ടുമോ? അവിടെ ചെന്നാൽ കിട്ടുന്ന കിരീടമേത്? സ്തോത്രം. ഇന്ന് ലോകത്തിൽ വലിയ പ്രശസ്തിയും പ്രചാരവും ഇല്ലാതിരിക്കുന്ന പലരും അന്ന് അവിടെ എത്ര ശ്രേഷ്ഠരായി വിളങ്ങുമെന്നറിയാമോ? പ്രൈസ് ഗാഡ്. അതുകൊണ്ട് ഈ രാത്രി കർത്താവേ, കർത്താവേ, ഹല്ലേലൂയാ, ഈ ന്യായാസനത്തിൽ വരുന്നവർ നരകത്തിൽ പോകേണ്ടി വരത്തില്ല. അത് ഒരാശ്വാസമാണ്. അപ്പോൾ തന്നെ സ്തോത്രം, ഇവിടത്തെ ജീവിതത്തിനും ഇവിടെ ആളുകൾ കാണുന്ന കാര്യങ്ങളുടെയൊക്കെ നടുവില് സ്തോത്രം, അത് വെറും പുല്ലായിരിക്കാതെ, വെറും വക്കോലായിരിക്കാതെ, വെറും മരമായിരിക്കാതെ, അതൊരു പൊന്നായിരിപ്പാൻ, അതൊരു വെള്ളിയായിരിപ്പാൻ, കുറഞ്ഞ പക്ഷം ഒരു വിലയേറിയ കല്ലെങ്കിലും ആയിരിപ്പാൻ സ്തോത്രം. ശാപകാശമല്ല ചിന്തിക്കാൻ. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം.